അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ഭന്താവ്. ഒരു ഭാര്യയും ഭർത്താവും സന്തോഷത്തോടുകൂടി കഴിഞ്ഞിരുന്ന ആ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ വിഷമം കുട്ടികളില്ല എന്നുള്ളതായിരുന്നു. പ്രാർത്ഥനകളും നേർച്ചകളും ചികിത്സകളും ഒക്കെ ആയിട്ട് ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞു. 28 വർഷം കഴിഞ്ഞിട്ട് അവർക്കൊരാൺകുഞ്ഞ് പിറന്നു. ആ കുടുംബത്തിനേറ്റ ഏറ്റവും വലിയ സന്തോഷം ഒരു കുഞ്ഞുണ്ടായതാണ്. കാരണം കല്യാണം കഴിഞ്ഞ് 28 വർഷം കഴിഞ്ഞിട്ടാണ് ഒരാൺകുഞ്ഞ് ജനിച്ചത്. ആ കുഞ്ഞ് വളർന്നു നിന്ന് 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. കോടികളുടെ ഭൂസ്വത്തിൻ്റെ ഉടമയാണ് ആ ഒരു കുടുംബം. കൃഷിയാണ് അവരുടെ തൊഴിൽ. വേറെ തൊഴിലൊന്നും പോകേണ്ട, നല്ല കൃഷിയിടങ്ങളുണ്ട്, പലതരത്തിലുള്ള തോട്ടം കൃഷികളുണ്ട്. പക്ഷേ ഈ മനുഷ്യൻ്റെ ചിന്തയിലേക്ക് പിന്നെ പോയത് എങ്ങനെ കൂടുതൽ കാശുണ്ടാക്കാം, അങ്ങനെ വിവിധ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മാർക്കറ്റുകളിലൊക്കെ പണം നിക്ഷേപിച്ചുകൊണ്ട് ഈ മനുഷ്യൻ ഇങ്ങനെ ബിസിനസ് വലുതാക്കാൻ തുടങ്ങി. ആ സമയത്തൊക്കെ ആ ഒരു അദ്ദേഹത്തിനെ സ്നേഹിക്കുന്ന ഭാര്യ പറഞ്ഞു, ദയവ് ചെയ്തിട്ട് നമുക്കറിഞ്ഞുകൂടാത്ത ബിസിനസ്സിലേക്ക് നമ്മൾ എടുത്ത് ചാടണ്ട, നമുക്ക് ഒരുപാട് അപകടങ്ങൾ ഉണ്ടാക്കും. നമ്മുടെ ഈ മകൻ, നമ്മൾ, ഇതടങ്ങുന്ന ഈ കുടുംബം സന്തോഷത്തോടെ കഴിയാനുള്ള സ്വത്തുക്കൾ ഇപ്പോൾ നമുക്കുണ്ട്. ഇനി നമ്മൾ എന്തിനാണ് ഇങ്ങനെ കിടന്നിട്ട് ഈ വേണ്ടാധീനങ്ങൾക്ക് പോകുമ്പോഴൊക്കെ ഇയാൾ ഭാര്യ ചീത്ത പറയും. എങ്ങനെയെങ്കിലും ഒരു 4 കാശുണ്ടാക്കുമ്പോൾ ഈ ഒരു കൃഷിയിടങ്ങൾ കുറേ ഉണ്ടെന്ന് കരുതിയിട്ടൊന്നും സമൂഹത്തിൽ ഒരു വിലയുണ്ടാവില്ല. ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നമ്മൾ നമ്മുടെ മാർക്കറ്റിലൊക്കെ നമ്മുടെ നിക്ഷേപങ്ങൾ ഉണ്ടാവണം, അതിൽ നിന്ന് നമുക്ക് പൊടുന്നനെ ലാഭം കിട്ടുമെന്ന് പറയുമ്പോൾ ആ ഭാര്യ, അവർക്കൊന്നും അറിയില്ല, അവർക്ക് ഇത്ര മാർക്കറ്റുകളെക്കുറിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ ബിസിനസ്സിനെ കുറിച്ചൊന്നും അവർക്കറിയില്ല, അവരും ഇണ്ടാതിരിക്കും. പക്ഷേ ഇങ്ങനെയുള്ള ബിസിനസ്സുകൾ പണം നിക്ഷേപിച്ച് നിക്ഷേപിച്ചിട്ട് കോടികളുടെ നഷ്ടങ്ങളുണ്ടായി. കോടികളുടെ നഷ്ടങ്ങളുണ്ടായപ്പോൾ ഇയാളുടെ സ്വൈര്യം കെട്ടുപോയി. ഒരുപാട് ആളുകൾ പണത്തിന് വേണ്ടി വീട്ടിലേക്ക് വന്ന് ശല്യം ചെയ്യാൻ തുടങ്ങി. ഒടുവിൽ അവർ കണ്ടൊരു മാർഗം, ഈ കൃഷിയിടമായ ഭൂസ്വത്തുകളൊക്കെ ഒന്ന് വിൽക്കാം. ഭാര്യ അപ്പോഴും പറഞ്ഞു, ഞാൻ നിങ്ങളുടെ 100 തവണ പറഞ്ഞതാണ് ഇത് ചെയ്യരുത് എന്നുള്ളത്. പക്ഷേ ആ മനുഷ്യൻ്റെ ഉള്ളിൽ ഇതല്ലാതൊരു മാർഗ്ഗവും ഉണ്ടായിരുന്നില്ല. ഒടുവിൽ ഈ ഭൂസ്വത്തുക്കൾ കുറേ വിറ്റു. എന്നിട്ടും ആകെയുള്ള കടത്തിൻ്റെ, കോടികളുടെ കടങ്ങളുണ്ട്, അതിൻ്റെ പകുതി മാത്രമേ വീട്ടാൻ കഴിഞ്ഞുള്ളൂ. ഇനി ഭാര്യ, ഒരുപാട് സ്വത്തുക്കൾ ഈ ഭാര്യയുടെയും പേരിലാണ്. വീടും പറമ്പും നിൽക്കുന്ന ഭാഗം ഭാര്യയുടെയും ഭർത്താവിൻ്റെയും പേരിലാണ്. കുട്ടിയാണെങ്കിൽ വളർന്നു വരുന്നൊരു 3ാം ക്ലാസ്സുകാരൻ. ഒടുവിൽ ഈ ഭർത്താവ് പറഞ്ഞൊരു മാർഗം, നമുക്ക് നമ്മുടെ വീടും പുരയിടവും എല്ലാം വിൽക്കാം, ആ അടങ്ങുന്നൊരു ഭൂമി വിൽക്കാം. വിറ്റിട്ട് നമുക്ക് നമ്മുടെ കടങ്ങളൊക്കെ വീട്ടാൻ കഴിയും. കടങ്ങൾ വീട്ടിയിട്ടും കുറച്ച് കാശുണ്ടാവും. നമുക്കിതുകൊണ്ട് നമ്മുടെ നാട്ടിൽ തറവാടിനടുത്തൊരു ചെറിയ വീട് വെച്ചിട്ട് അവിടെ കഴിയുക എന്ന് പറഞ്ഞപ്പോൾ ഭാര്യ പറഞ്ഞു, ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല. ഞാൻ നിങ്ങളോട് ഈ പണി തുടങ്ങുന്ന സമയത്തെ പറഞ്ഞതാണ് നമ്മളെക്കൊണ്ട് കൂട്ടിയാൽ കൂടാത്ത കാര്യങ്ങൾ ചെയ്യരുത്. ഒരു നിമിഷമെങ്കിലും ഒരു ഭാര്യ എന്ന നിലക്ക് ഞാൻ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. എൻ്റെ സ്വത്തിൽ നിന്ന് എൻ്റെ മകൻക്കും എനിക്കും അനുഭവിക്കാനുള്ള സ്വത്താണ്. ഒരു ഭർത്താവ് എന്ന നിലക്ക് നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി കൃത്യമായി ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ തരില്ല എന്ന് പറഞ്ഞു. ഇതിനെ ചൊല്ലി വഴക്കായി. അന്നൊരു ദിവസം ഈ 3ാം ക്ലാസ്സുകാരനായ മകനെ സ്കൂളിലേക്ക് പറഞ്ഞൊരു ചെറു ദിവസം, ഇതിനിയും നമുക്ക് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റൂല, ഒരുപാട് ആളുകൾ കടവായിട്ട് വരുന്നു, കടവായിട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തറവാടിൻ്റെ സ്വത്ത് വിഹിതം വെക്കാനുണ്ടല്ലോ, അതിൽ നിന്നെടുത്ത് വീട്ടിക്കോളൂ. നമ്മുടെ ഈ ഒരു നമ്മുടെ മക്കൾക്ക് കിട്ടേണ്ട ഈ സ്വത്ത് ഇങ്ങനെ വീട്ടാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് ഭാര്യ കട്ടായിട്ട് ഉറച്ചുവന്നപ്പോൾ ഈ മനുഷ്യൻ്റെ ഉള്ളിലൊരു മൃഗമുണർന്നു. മുഴുവൻ ദേഷ്യവും ഭാര്യയോടായി. ഒരു നിമിഷം അയാളെ ഉള്ളിലുള്ള പകയങ്ങോട്ട് വളർന്നിട്ട് ആ ഭാര്യയുടെ കഴുത്ത് ഞെരിച്ചങ്ങോട്ട് കൊന്നു. ആ മനുഷ്യൻ്റെ മുൻപിൽ ജീവന് വേണ്ടി പിടയുമ്പോൾ 28 വർഷം കാത്തിരുന്ന ആ പൊന്നു മോൻ്റെ മുഖം പോലും ആ ഒരു ഉപ്പയുടെ മനസ്സിലുണ്ടായില്ല. കണ്ണീരോടുകൂടിയിട്ട് ആ മനുഷ്യൻ ആ ക്രൂരത ചെയ്തത്. ആ മനുഷ്യൻ്റെ ഉള്ളിൽ അന്നേരം ഒരു മൃഗമായിരുന്നു. ആ ഭാര്യ ചല്ലമറ്റ് കിടക്കുമ്പോഴാണ് ഉള്ളിൽ കുറ്റബോധം നിറഞ്ഞത്. ആ സമയത്ത് മറ്റൊന്നും ചിന്തിച്ചില്ല, നേരെ സഹോദരനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ജീവിതം അവസാനിപ്പിക്കാൻ പോവുകയാണ്, എനിക്കൊരിക്കലും ഇനി ജീവിക്കാൻ കഴിയില്ല. ആ മനുഷ്യൻ അങ്ങോട്ട് സ്വയം ജീവനൊടുക്കി. നാട്ടിലുള്ള തറവാട്ട് വീടിനടുത്തുള്ള സഹോദരൻക്ക് എന്തൊക്കെയോ പന്തികേട് തോന്നി. ഈ വീടിനടുത്തുള്ള ഒരു അയൽവാസിക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ അനിയൻക്ക് എന്തോ പ്രശ്നങ്ങളുണ്ട്, വീട്ടിൽ നിന്ന് എന്തൊക്കെ വിളിച്ച് പറഞ്ഞു, ഒന്ന് ചെന്ന് നോക്കാൻ പറഞ്ഞു. ചെന്ന് നോക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ച ദാരുണമായ രംഗം. ചലനമറ്റ് കിടക്കുന്ന ഭാര്യ, തൂങ്ങിക്കിടക്കുന്ന ആ ഒരു ഭർത്താവ്. ആ പൊന്നുമോനെ സ്കൂളിൽ നിന്ന് വിളിച്ച് വന്ന് നോക്കുമ്പോൾ കളിച്ചും ചിരിച്ചുകൊണ്ടും വന്ന് ഭക്ഷണം കൊടുത്ത് പറഞ്ഞയച്ച പൊന്നുമോൻ, താൻ വരുമ്പോൾ തൻ്റെ ഉമ്മ തനിക്ക് ഒരുപാട് നല്ല വിഭവങ്ങൾ ഉണ്ടാക്കിത്തരുമെന്ന് കരുതിയിരുന്ന ആ പൊന്നുമോൻ കാണുന്നത് വീട്ടിലെ ആൾക്കൂട്ടങ്ങൾ. അവൻ വന്ന പാട് ചോദിച്ചത് ഉമ്മാനെക്കുറിച്ചാണ്. ഉമ്മ മോനെ ഒരു ടൂറ് പോയി എന്ന് പറഞ്ഞു. ഉപ്പയോ എന്ന് ചോദിച്ചു. ഉപ്പയും പോയി. ആ പൊന്നുമോൻക്ക് ഇനിയും മനസ്സിലായിട്ടില്ല ഈ ദുരന്തത്തിൻ്റെ ആഴം എന്താണെന്നുള്ളത്. നമ്മൾ ഇത് കഴിഞ്ഞ ദിവസം നടന്ന നമ്മുടെ നാട്ടിൽ നടന്നൊരു സംഭവമാണ് ഞാൻ പറഞ്ഞത്. ഈ സംഭവം നമുക്ക് വളരെ വലിയൊരു പാഠം നൽകുന്നുണ്ട്. നമ്മളെക്കൊണ്ട് കഴിയാത്ത കാര്യങ്ങളിലേക്ക് എടുത്തു ചാടുക, എടുത്തു ചാടിയിട്ട് വലിയ കടങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് ഒടുവിൽ ആ കടങ്ങൾ കുടുംബകലഹങ്ങളായിട്ട് മാറുക, ആ കുടുംബകലഹത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പ്രിയപ്പെട്ട ജീവൻ ഇല്ലാതാക്കുക. ഇന്ന് ആ കുഞ്ഞ് ആ മാതാവിൻ്റെ കുടുംബക്കാരുടെ കയ്യിലാണ്.
എന്ത് ആശ്വാസവാക്കുകൾ കൊണ്ടാണ് നമുക്ക് ആ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ കഴിയുക? എന്തുമാത്രം ക്രൂരതയാണ് ആ ചെയ്തത്. പലരും വലിയ തുക ലോണെടുത്തുകൊണ്ട് വലിയ വീടുണ്ടാക്കുന്ന ആളുകളുണ്ട്. എന്നാൽ നമുക്കും അങ്ങനെ ചെയ്തുകൂടെ? എല്ലാം എല്ലാവർക്കും ചെയ്യാനുള്ളതല്ല. നമ്മൾ ആദ്യം അത് മനസ്സിലാക്കണം. MBA ഒക്കെ പഠിച്ച് നല്ല മാർക്കോടുകൂടി പാസ്സായ ആളാ എന്ന് കരുതിയിട്ട് എല്ലാവർക്കും യൂസഫ് അലി ആവാൻ കഴിയില്ല. യൂസഫ് അലി എന്ന കോടീശ്വരൻ MBA പാസ്സായ ആളുമല്ല. അടിസ്ഥാന വിദ്യാഭ്യാസം മാത്രം സാധാരണക്കാരൻ. പടച്ചോൻ നമ്മുടെ ദുനിയാവിൽ ചിലർക്ക് ചിലത് കൊടുക്കും, ചില ആളുകൾക്ക് വളരെ വലിയ പണക്കാരനാവാൻ കൊടുക്കും. അവനവൻ്റെ കഴിവും കഴിവുകേടുകളും തിരിച്ചറിഞ്ഞാൽ കുടുംബത്ത് സന്തോഷമുണ്ടാവും. ഞാൻ ചെറിയൊരു കഥ പറയാം. ഒരു മനുഷ്യനെ ഒരു റൂമിലേക്ക് ഒരു ഇരുട്ട് നിറഞ്ഞൊരു റൂമിലേക്ക് കൊണ്ടുപോയി. ആ റൂം നിറയെ സ്വർണ്ണ നാണയങ്ങളൊരു പാത്രത്തിൽ വെച്ച് കാണും. എന്നിട്ട് പറഞ്ഞു, ആ സ്വർണ്ണ നാണയം നിങ്ങൾ എടുത്തോളൂ എന്നുള്ളത്. ഈ ഇരുട്ട് നിറഞ്ഞ റൂമിലേക്ക് ഈ മനുഷ്യൻ കൊണ്ടുപോയിട്ട് ഒന്നും കാണാനില്ല. ഇതെവിടെയാണ് സ്വർണ്ണ നാണയം എന്ന് കാണാതെ ആ മനുഷ്യൻ ഇങ്ങനെ അന്തം മുട്ടി നിൽക്കാണ്. പൊടുന്നനെ ആ റൂമിലൊരു വലിയ വെളിച്ചം കൊടുത്തു. ആ വെളിച്ചം അങ്ങോട്ട് വന്നു നോക്കുമ്പോൾ സ്വർണ്ണ നാണയം ഇരിക്കുന്ന പാത്രം കാണുന്നു. സ്വർണ്ണ നാണയം എടുക്കാം. ഈ അവസ്ഥയിലായി. ഒരു നിമിഷം നമ്മൾ ചിന്തിക്കുക, ഈ റൂം പോലെയാണ് നമ്മുടെ മനസ്സ്, ഇരുട്ട് നിറഞ്ഞ ഈ റൂം. ഇതിലെ സ്വർണ്ണ നാണയങ്ങളാണ് നമ്മുടെ ക്വാളിറ്റികളും നമ്മുടെ കഴിവുകളും. ഈ കഴിവുകൾ നമുക്ക് അറിയുന്നത് ഇത് അറിയുക എന്നുള്ളതാണ്. ഇത് നമ്മൾ പ്രകാശം കൊണ്ടാണ് നമ്മൾ കണ്ടത്. ഈ പ്രകാശമാണ് നമുക്ക് നൽകുന്ന ഒരു ജ്ഞാനം എന്ന് പറയുന്നത്, നമുക്കൊരു വെളിച്ചമായിട്ട് നൽകുന്നത്. ഇവിടെയാണ് നമ്മൾ നമ്മളെ അറിയുമ്പോഴാണ് എനിക്ക് ഇന്നിന്ന കഴിവുകളുണ്ട്, എനിക്ക് ഇന്നിന്ന കഴിവുകേടുകളുണ്ട്, എനിക്കിന്ന ക്വാളിറ്റി ഉണ്ട്, എനിക്കിന്ന ക്വാളിറ്റി ഇല്ല എന്ന് നമ്മൾ നമ്മളെക്കുറിച്ച് അറിഞ്ഞിട്ട് മാത്രമേ നമ്മൾ ജീവിക്കാനാവൂ. പലപ്പോഴും ആളുകൾക്ക് സംഭവിക്കുന്നത് മറ്റവനെ നോക്കി ജീവിക്കുക. അവൻ്റെ കയ്യിൽ ഇത്ര ഉണ്ടല്ലോ. ഈ ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും വളരെ വലിയ ഭൂസ്വത്തുണ്ട്. ആ ഭൂസ്വത്തിൽ കൃഷി ഇറക്കി നല്ലപോലെ ജീവിക്കുന്നതിന് പകരം ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ചാന്ന് പറഞ്ഞ് ജീവിച്ചു. ഫലം എന്താ ഉണ്ടായത്? ആ രണ്ടുപേരും ഇന്ന് മണ്ണിനടിയിലായി. ആ പാവം കുട്ടി 3 വയസ്സ്, ആ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ആൺകുട്ടി അനാഥനായിട്ട് എത്തിയുമായിട്ട് വളരേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത് നമ്മുടെ ഉള്ളിലുള്ള അടങ്ങാത്ത ദുനിയാവിനോടുള്ള മോഹമാണ്. ഇങ്ങനെ ഒരുപാട് പേര് കാണാം, വളരെ വലിയ കടക്കണിയിലായിട്ട് ജീവിക്കാൻ കഴിയാത്ത ആളുകൾ. നമ്മളെക്കൊണ്ട് പാകമില്ലെങ്കിൽ വീടിന് വലിയ ലോൺ എടുക്കണ്ട. നമ്മളെക്കൊണ്ട് കഴിയും. ചില ആളുകൾ ഒരുപാട് ലോൺ എടുത്തിട്ട് അതെങ്ങനെയെങ്കിലുമൊക്കെ വീട്ടുന്നവരുണ്ടാവും. എല്ലാവർക്കും അതിന് സാധിക്കില്ല, ധൈര്യം ഉണ്ടാവില്ല. നമ്മൾ ആദ്യം അറിയേണ്ടത് നമ്മളെക്കുറിച്ച് നമ്മൾ അറിയണം. നമ്മൾ പറയലുണ്ടല്ലോ, എന്താ നമ്മളെക്കുറിച്ച് നമ്മൾ അറിയുന്നതിനാണ് ജ്ഞാനം എന്ന് പറയാം. അത് അറിവല്ല. നമുക്ക് മറ്റുള്ളവരെക്കുറിച്ചും മറ്റുള്ളതിനെക്കുറിച്ചും അറിയുന്നതിനാണ് അറിവ്. ഈ നമുക്ക് നമ്മളെക്കുറിച്ച് അറിഞ്ഞാൽ നമ്മുടെ കഴിവും കഴിവുകേടുകൾ അറിയും. ആ സമയത്താണ് നമുക്ക് നമ്മുടെ ഭാര്യയെ മനസ്സിലാവുക, നമുക്ക് നമ്മുടെ ഭർത്താവിനെ മനസ്സിലാവുക. സാധാരണ ഇങ്ങനെ നമ്മളെക്കുറിച്ച് അറിയുന്നതിന് ജ്ഞാനം എന്നും അത് അനുഭവിച്ചറിഞ്ഞാൽ വിജ്ഞാനം എന്നും പറയാം. ജ്ഞാനം എന്ന് പറഞ്ഞാൽ സെൽഫ് അവെയർനെസ് ആണ്, നമുക്ക് നമ്മളെക്കുറിച്ചുള്ള അറിവാണ്. ഇതിന് അറബിയിൽ നൂറ് എന്നൊക്കെ പറയും. നമ്മൾ കേട്ടിട്ടില്ലേ, മലായിക്കത്തുകളെ 100 നിന്നാണ് സൃഷ്ടിച്ചത്. ആ 100 എന്ന് പറഞ്ഞാണ് സത്യത്തിൻ്റെ ഒരു മാർഗം. അപ്പോഴാണ് നമുക്ക് നമ്മളെക്കുറിച്ച് അറിയുമ്പോൾ നമ്മുടെ എല്ലാ കഴിവും തിരിച്ചറിഞ്ഞ് അപ്പോൾ നമുക്ക് എങ്ങനെ ജീവിക്കണം, അവിടെ നമുക്ക് ഈ ആദ്യ പ്രയാസങ്ങളോ. ഈ ഒരു മനുഷ്യൻ നല്ല അറിവുള്ള മതപരമായിട്ട് നല്ല ക്വാളിറ്റിയുള്ള ആളുകളാണ്. പക്ഷേ അവനവൻ്റെ ശേഷിയും അവനവൻ്റെ ക്വാളിറ്റിയും അറിയാതെ പോയി. ഫലം എന്തുണ്ടായി? രണ്ടുപേരും ഇന്ന് മണ്ണിനടിയിലായി. നമുക്ക് നമ്മളെക്കുറിച്ചുള്ളൊരു വിജ്ഞാനമില്ലെങ്കിൽ, അനുഭവമില്ലെങ്കിൽ നമ്മളെ ജീവിതം തകർന്നു. ഇന്ന് സമൂഹത്തിൽ കാണുന്ന ഒരു കുഴപ്പമാണത്. മറ്റെന്തിനെക്കുറിച്ചൊക്കെ നമുക്ക് അറിവുണ്ട്. അറിവ് എന്ന് പറഞ്ഞാൽ നോളജ്. ജ്ഞാനെന്ന് പറഞ്ഞാൽ നമുക്ക് അറിവിൽ അതിന് മാരിഫത്ത് എന്നൊക്കെ പറയാം. അത് ശരിക്കും നമുക്ക് എന്താ പറയുക, ട്യൂഷനായിട്ട് കിട്ടുന്നതുണ്ട്, ഇൻട്യൂഷനായിട്ട് കിട്ടുന്നതുണ്ട്, നമ്മൾ സ്വയം നേടിയെടുക്കുന്നതുണ്ട്. അതൊക്കെ വലിയ ഷേഖന്മാരും മശൈഖന്മാരും ഒക്കെയാണ് സ്വയം നേടിയെടുക്കുന്ന ആളുകൾ. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇത്തരം ജ്ഞാനങ്ങൾ അറിയുന്നതാണ് ശരിക്കും ഒരു സൂഫി മാർഗങ്ങളിലൊക്കെ കയറിക്കഴിഞ്ഞാൽ ഇൻട്യൂഷനായിട്ട് കിട്ടുന്ന കാര്യങ്ങൾ. ഇത് നമ്മുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ കഴിയൂ. ഇതില്ലാത്ത ആളുകളാണ് അസ്വസ്ഥരാവുക. ആ അസ്വസ്ഥക്ക് പണത്തിൻ്റെ പിന്നാലെ പോവുക. പണത്തിൻ്റെ പിന്നാലെ പോയിട്ട് സ്വന്തം കുഞ്ഞിനെ പോലും മറന്ന് ജീവൻ ഒടുക്കുന്ന സാഹചര്യത്തിലേക്ക് വളരുന്നത്. ഇന്ന് ആ കുടുംബത്തെ ഓർത്തിട്ട് ആ കുടുംബത്തിലുള്ള ആളുകൾ മുഴുവനും കണ്ണീരോടുകൂടി ഓർക്കുന്നത് എന്തിനാണ് നിങ്ങൾ ഇക്കരെ കാണുമ്പോൾ അക്കരെ പച്ചയിലേക്ക് പോയത് എന്നുള്ളതാണ്. നമ്മുടെ കുടുംബങ്ങളിലേക്കൊക്കെ ഒന്ന് നമ്മളൊന്ന് കണ്ണോടിച്ച് നോക്കുക. ഇത്തരം ആളുകൾ നമ്മൾ നന്നായിട്ട് കാണാം. അവനവൻ്റെ വീടിന് കൊള്ളാത്ത കഴിയാത്ത ലോൺ എടുത്തിട്ട് ജീവിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന ആളുകളെ, നമ്മൾ നമ്മളെക്കുറിച്ചുള്ള ജ്ഞാനം നമുക്കുണ്ടെങ്കിൽ, നമ്മുടെ കഴിവുകൾ നമുക്കുണ്ടെങ്കിൽ, എടുത്തിട്ട് വീട്ടാളുടെ കഴിവുള്ളവരാണെങ്കിൽ വീട്ടിക്കോളും, ഇല്ലാത്തവരാണെങ്കിൽ അപ്പുറത്തെ ആൾ ചെയ്യുന്നത് കണ്ടിട്ട് ചെയ്തിട്ട് അവനവൻ ഒരു വലിയ കുഴി ഉണ്ടാക്കി ആ കുഴിയിൽ വീണ് ജീവിതം അവസാനിപ്പിക്കുന്നതിന് തുല്യമാവും. ഏതായാലും ഇതുപോലെയുള്ളൊരു ഒരു തോന്നൽ, ഒരു ചിന്ത
നമ്മുടെ ഉള്ളിൽ വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമുക്കൊരു വലിയ പാഠമാകണം ഈ ഒരു ഭർത്താവിൻ്റെയും ഭാര്യയുടെയും അനുഭവം. ഇന്നലത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം തൽബിയത്ത് എന്നാണ്. നമ്മൾ ഇന്ന് ചോദ്യം ചെയ്തത് വളരെ ലളിതമായൊരു ചോദ്യമാണ്. റൂഹ് പിടിക്കുന്ന മലക്കിൻ്റെ പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷനൊന്നും ഞാൻ പറയുന്നില്ല. ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യണം. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.